മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത് നവജീവൻ മാർപ്പാപ്പമാർ ഏത് പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ് റോം മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് ഷേക്സ്പിയർ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസ മുദ്ര രാക്ഷസത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജവംശം നന്ദവംശം മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണയായി കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ മുൻഷി പ്രേംചന്ദിന്റെ യഥാർത്ഥ നാമം ധൻപത് റായി മുൻപേ പറക്കുന്ന പക്ഷികൾ രചിച്ചത് സി രാധാകൃഷ്ണൻ മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏതു ജില്ലയിലാണ് ഇടുക്കി മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം രണ്ട് മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി മുസ്ലിം പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുഖത്തെ ആകെ അസ്ഥികൾ പതിനാല് മുഗൾ ഭരണത്തിന്റെ തകർച്ചയോടെ ബംഗാളിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിച്ചത് ആര് മുർഷിദ് കുലിഖാൻ മുഹമ്മദ് ബിൻ കാസിം ആക്രമിക്കുമ്പോൾ സിന്ധിലെ ഹിന്ദു രാജാവ് ദാഹിർ മുണ്ടിനീർ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഉമിനീർ ഗ്രന്ഥി മുംബൈയിലെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ് മുന്താസ് മഹൾ മരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് മുതിർന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാനൂറ് ഗ്രാമിനും ഇടയ്ക്ക് മൂന്ന് വശവും അയൽരാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര മൂന്ന് ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം ചണ്ഡിഗഡ് മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പുതുച്ചേരി മൂർച്ചയുള്ള ബ്ലേഡിന് മുകളിൽ സഞ്ചരിച്ചാലും ഒരു പോറൽ പോലും ഏൽക്കാത്ത ജീവി ഒച്ച് മൂർഖന്റെ വിഷം മനുഷ്യ ശരീരത്തിന്റെ ഏത് വ്യൂഹത്തെയാണ് ബാധിക്കുന്നത് നാഡീവ്യൂഹം മൂരിയാട് തടാകം ഏത് ജില്ലയിൽ തൃശൂർ മൂലൂർ സ്മാരകം എവിടെയാണ് ഇലവൻതിട്ട മൂഷക വംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കോലത്ത് നാട് മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹങ്ങൾ സോഡിയവും പൊട്ടാസ്യവും അടയിരിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന പക്ഷി ഒട്ടക പക്ഷി അടിമ വംശത്തിന്റെ മറ്റൊരു പേര് ഇൽബാരി വംശം അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാല് അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിന്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് വിനോബാവെ അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനം അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റ്മാൻ അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തീയതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ പ്രസിഡന്റായ ആദ്യ റോമൻ കത്തോലിക്കൻ ജോൺ എഫ് കനഡി അമേരിക്കൻ പ്രസിഡന്റായി നാലു പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാങ്ക്ലിൻ ഡി റുസ്വൽ അമേരിക്കൻ ഐക്യനാടുകൾ ഓണററി പൗരത്വം നൽകി ആദരിച്ച ആദ്യ വ്യക്തി സർ വിൻസ്റ്റൺ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇദ്ദേഹത്തെ ആദരിച്ചത് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അറിയപ്പെടുന്ന പേര് ദി പെർഫ്യൂം അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം രചിച്ചത് ഫ്രാൻസിസ് കോട്ടകി അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൻ പതിനാറ് അമേരിക്കയുടെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ അമേരിക്കും റഷ്യയ്ക്കും ഇടയ്ക്കുള്ള കടലെടുക്ക് ബെറിംഗ് കടലെടുക്ക് അമേരിക്കയ്ക്കും ക്യൂബയ്ക്കും ഇടയ്ക്കുള്ള കടലെടുക്ക് ഫ്ലോറിഡ കടലെടുക്ക് അത്യന്തം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ് മ്യൂറൽ പകോഡ എന്ന് വിശേഷിക്കപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം ആധുനിക മൈസൂറിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ ആഫ്രിക്കൻ വൻകരയിലെ പ്രഥമ വനിതാ പ്രസിഡന്റ് എലൻ ജോൺസൺ സർഫ് ആഫ്രിക്കയിൽ നിന്ന് വന്ന് മധ്യതരണ്യാഴിയിലൂടെ യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് സിറോക്കോ ആഫ്രിക്കയിലെ ആദ്യത്തെ പ്രഖ്യാപിത മാർസിസ്റ്റ് രാഷ്ട്രം ഗിനി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകം വിക്ടോറിയ ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധി ആരുടെ പഴയ പേരായിരുന്നു രത്നാകരൻ വാത്മീകി ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം എ അബ്ദുൾ കലാം ആരുടെ സ്മരണയ്ക്കായാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് മുന്താസ് മഹൽ ആര്യഭഢ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം റഷ്യ മുൻ സോവിയറ്റ് യൂണിയൻ ആര്യവർത്തം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഉത്തർപ്രദേശ് ആറമുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത് നദി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് യുദ്ധം അരുത് എന്ന പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരം യോധ്യ യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷൽ യൂറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏത് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു ഏഷ്യ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് യൂറോപ്പിന്റെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡൻ രവീന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയത് ഡബ്ല്യു ബിഡ്സ് ഇന്ത്യൻ പാർലമെന്റിന്റെ അതോസഫ എന്നറിയപ്പെടുന്നത് ലോക്സഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ് പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പീഡിക തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വ്യോമസേനയുടെ ഓണ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിൽ കൂടി ഒഴുകുന്ന പ്രധാന നദികൾ നർമ്മദയും തപ്തിയും ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ടി സംവിധാനം നിലവിൽ വന്നത് മുംബൈ ഇന്ത്യയിൽ ആദ്യമായി സെക്യുലർ സ്റ്റേറ്റ് സ്ഥാപിച്ച ഭരണാധികാരി അക്ബർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്ന സംസ്ഥാന മധ്യപ്രദേശ് ഇന്ത്യയിൽ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ധൻഗ്ര ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ സിക്കുകാരൻ സർദാർ ബൽദേവ് സിംഗ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ ഇന്ത്യയിൽ ആദ്യമായി ഐഎസ്റ്റി സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ജെ ടാറ്റ ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി കോട്ടൺ മിൽ നിലവിൽ വന്നത് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യയിലാദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി സർ ജെയിംസ് വിൽസൺ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ ജില്ലയിലെ വേലൂരിലെ തയ്യൂർ ഗ്രാമം ഇന്ത്യയിലെ ആദ്യ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ നഗരം ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച വംശം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി ബാംഗ്ലൂർ ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്ത്